നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഷമി വെറും ഹീറോ അല്ലടാ, സൂപ്പർ ഹീറോയാണ്. സൂപ്പർ ഹീറോ. ആദ്യത്തെ മൂന്ന് നാല് കളികളിൽ പുറത്തിരുത്തിയതാണ് അദ്ദേഹത്തെ. പിന്നീട് ഇങ്ങ് വന്നിട്ട് വിക്കറ്റുകൾ ചറവറ പിഴുതെടുക്കുന്നു. ഇന്നത്തെ സെമി ഫൈനൽ മത്സരത്തിൽ 7 വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതെടുത്തത്. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് ന്യൂസിലാൻഡിനെ ടീം ഇന്ത്യ ഇങ്ങനെ പരാജയപ്പെടുത്തി 70 റൺസിൻ്റെ വിജയം ആഘോഷിച്ച് ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നത്. ന്യൂസിലാൻഡിൻ്റെ രണ്ട് ഓപ്പണർമാരെയും മടക്കി വിട്ടു മുഹമ്മദ് ഷമി. പിന്നെ മിച്ചലും കെയ്ൻ വില്യംസണും ചേർന്നു കൊണ്ടുള്ള ഒരു മികച്ച കൂട്ടുകെട്ട്. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളിയും കൊണ്ട് അവർ പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ വന്നിട്ടല്ലേ തുടരെ തുടരെ രണ്ട് വിക്കറ്റുകൾ എടുക്കുന്നത്. ആദ്യം പറഞ്ഞു വിടുന്നു കെയ്ൻ വില്യംസണെ, പിന്നെ ഒരു ബോളിൻ്റെ വ്യത്യാസത്തിൽ ടോം ലെതത്തെയും അദ്ദേഹം പറഞ്ഞു വിട്ടപ്പോൾ ന്യൂസിലാൻഡ് പരുങ്ങലിലേക്ക് വീണു പോകുന്നു. ഏതായാലും അവിടെയും നിർത്തിയില്ല. 4 വിക്കറ്റുകളാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും അദ്ദേഹം വിക്കറ്റുകൾ പിഴുതെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സാന്നറുടെ വിക്കറ്റ്, സൗത്തിയുടെ വിക്കറ്റ്, ഫെർഗൂസിൻ്റെ വിക്കറ്റ്, അതോടുകൂടി 7 വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. 9 ഓവറുകളിൽ നിന്ന് 57 റൺസിന് 7 വിക്കറ്റ് പിഴുതെടുത്ത മുഹമ്മദ് ഷമി ഇപ്പോൾ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി 50 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യത്തെ താരമായിരിക്കുകയാണ്. വെറും 17 ഏകദിന വേൾഡ് കപ്പ് മത്സരങ്ങളിൽ നിന്ന് 54 വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. 44 വിക്കറ്റ് സേർഗാൻ്റെ പേരിലുള്ളൂ എന്ന കാര്യം മറക്കേണ്ടതില്ല. എത്ര വേഗത്തിലാണ് അദ്ദേഹം ഈ വിക്കറ്റുകൾ പിഴുതെടുത്ത് ഇങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ, ഏകദിന വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ 50 വിക്കറ്റുകളിലേക്ക് കടന്നുപോയ താരമാണ്. 50 വിക്കറ്റ് എടുക്കാൻ സ്റ്റാർക്കിന് വേണ്ടി വന്നത് 19 മത്സരങ്ങളാണെങ്കിൽ വെറും 17 മത്സരങ്ങളിൽ നിന്ന് തന്നെ ആ നേട്ടത്തിലേക്ക് എത്തി. അതാണ് പറഞ്ഞത്, ഷമി ഹീറോയാടാ, വെറും ഹീറോ എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, സൂപ്പർ ഹീറോയാണ്. വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും